സ്മാർട്ട് മിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളിലേക്ക് സ്വാഗതം. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടുപാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചിടണേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർ മുനിസിംഹസ്യ കവിതാ വനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരം ഗതിം. യപ്പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പതീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. മനസി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധോ. ത്യജ മനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുനീ. അതുജനന മരണഭയനാശിനീ നിർണയം അന്യയായുള്ളതു സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിതം അത്യുത്തമാന്വയോദ്ഭൂതനല്ലോ ഭവാൻ. കളകതവഹൃതി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവസുതനയനന്ദനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. ധനുജസുരമനുജഗമൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതിഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറീകടോ അമൃതമയൻ അജനൻ അമലനദ്വയന ഉവ്യയൻ ആനന്ദപൂർണൻ ഏകൻ പരൻ കേവലൻ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. രാവണൻ്റെ വരവും രാവണൻ്റെ വാക്കുകളും ആഞ്ജനേയർ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടു. ഇനി എങ്ങനെ വേണം സീതയുടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്? അതേ ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അതിബുദ്ധിമാനായിരിക്കുന്ന ആഞ്ജനേയർ തൻ്റെ ദേഹത്തെ നന്നായിട്ട് ചെറുതാക്കി, വളരെ ചെറുതാക്കി താഴത്തേക്ക് ഒരൊറ്റച്ചാട്ടം സീതാദേവിയെ ഒന്ന് നമസ്കരിച്ച് അല്പം പുറകോട്ട് മാറി നിന്നു. സീതാദേവിക്കൊരു സംശയം ഉണ്ടായി, ഇത് നേരത്തെ പോയ രാവണൻ തന്നെയാണോ, ഇത് വേഷം മാറി വന്നതാണോ ഇത് എന്നൊരു സംശയമൊക്കെ ഉണ്ടായി. ആഞ്ജനേയർ പറഞ്ഞു, ഒരിക്കലും അല്ല അമ്മേ, എന്നെ വിശ്വസിച്ചാലും ദാസോസ്മി കോസലേന്ദ്രസ്യ. താൻ ആരാണത്രേ? രാമദൂതനാണ്. ആഞ്ജനേയർ എന്ന് ആദ്യം പറയലുണ്ടായത്, താൻ രാമദൂതനാണ്. രാമദൂതനാണ്, ഭഗവാനാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അടയാളവും അടയാള വാക്യങ്ങളും കൈമാറി. സീതാദേവിക്ക് ആഞ്ജനേയരുടെ വരവിൽ ഒരു സന്തോഷമുണ്ടായി. ആദ്യമായിട്ട് ലങ്കയിൽ വെച്ച് ആദ്യമായിട്ടൊന്ന് ചിരിക്കുന്നതും ആഞ്ജനേയരെ കണ്ടിട്ടാണ് സീതാദേവി. ഇവിടെ അടയാളങ്ങളും അടയാളവാക്യവും അങ്ങോട്ടും കൈമാറി. അങ്ങനെ ഭഗവാൻ ആഞ്ജനേയർ സീതാദേവിയെ തൊഴുത് നമസ്കരിച്ചു. ഭഗവാൻ ഏൽപ്പിച്ചതായിരിക്കുന്ന കർത്തവ്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സീതയെ കാണണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സീതയെ കണ്ടു, പക്ഷേ ഈ ദൗത്യം ഇവിടെ പൂർണ്ണമാവുന്നില്ല. തന്നെ ആരാണോ ഇങ്ങോട്ട് പറഞ്ഞത്, ആ തുല്യസ്ഥാനത്തുള്ള ഒരാളെ, ഇവിടുത്തെ ഭരണാധികാരിയെ കണ്ടിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ.
ഇത് ധർമ്മത്തിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ രാവണനെ കാണണം. അപ്പോൾ രാവണനെ കാണണമെങ്കിൽ ഇതേ ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ആ രാവണനെ കാണാൻ കുറച്ച് പ്രയാസം. അങ്ങനെ വാനരോചിതമായ മാർഗത്തെ സ്വീകരിച്ചു. അതാണ് മനോഹരമായ അശോകവനികയെ തല്ലി തകർക്കാൻ കാരണം. ഇത് ചോദിക്കാൻ വന്നതായിരിക്കുന്ന രാക്ഷസന്മാരെയൊക്കെ തല്ലിക്കൊന്നു. എന്തിനു പറയണം, രാവണൻ്റെ പുത്രനായിരിക്കുന്ന അക്ഷയകുമാരൻ വരെയുള്ളവരെ കൊന്നു. മേഘനാഥൻ യുദ്ധത്തിനായിട്ട് വന്നു. ഈ വരുന്നവരെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ രാവണൻ്റെ അടുത്ത് എത്താൻ ഇനിയും താമസിക്കും, അത് വേണ്ട എന്ന് കരുതി ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് മുമ്പിൽ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ ആഞ്ജനേയരെ ബന്ധിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് രാവണ സഭയിലേക്ക് പോകണം. അത്യത്ഭുതം, ആ ആഞ്ജനേയരുടെ വരവ് കണ്ട മാത്രയിൽ ആരുടെ മുമ്പിലും എഴുന്നേക്കാത്തതായിരിക്കുന്ന രാവണൻ ഒന്നങ്ങോട്ട് എഴുന്നേറ്റു പോയി. കിമേഷ ഭഗവാൻ നന്ദി, സാക്ഷാൽ നന്ദികേശ്വർ നിങ്ങളുടെ കയറി വരികയാണോ എന്നൊരു സംശയം തോന്നി. എഴുന്നേറ്റ ശേഷം മനസ്സിലായത് താൻ ഒരു വാനരൻ്റെ മുമ്പിലാണ് എഴുന്നേറ്റത്. അതേ ഭാവത്തിൽ അവിടെ ഇരുന്നു. തൊട്ടടുത്ത് മന്ത്രിയായിരിക്കുന്ന പ്രഹസ്തനുണ്ട്. പ്രഹസ്തനോട് പറഞ്ഞു, അതേ പ്രഹസ്ത, പോയി ചോദിക്കൂ ഇവൻ എന്തിനിവിടെ വന്നു, എന്തിനാണ് അശോകവനിക തല്ലി തകർത്തത്, എന്തിനാണ് അക്ഷയകുമാരൻ വരെയുള്ളവരെ കൊന്നത് എന്നൊക്കെ ചോദിക്കൂ എന്ന് പറഞ്ഞു. ഈ പ്രഹസ്തനാണെങ്കിൽ അദ്ദേഹം ധൈര്യമൊന്നും പോരാ, എങ്കിലും ഉള്ള ധൈര്യമൊക്കെ എടുത്ത് പതുക്കെ ആഞ്ജനേയരുടെ അടുത്തെത്തി. ആഞ്ജനേയർ അപ്പോഴേക്കും രാവണസമായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് തന്നോട് ഒന്നും പറയാനില്ല എന്ന ആ ഭാവത്തിൽ, അതിക്രുദ്ധഭാവത്തിൽ ആഞ്ജനേയർ പ്രഹസ്തനെ ഒരു കൈകൊണ്ടെടുത്ത് ദൂരത്തേക്ക് ഒരൊറ്റ ജളപ്രഭോ എന്ന അഭിസംബോധനയോടുകൂടിയിട്ടാണ് ആഞ്ജനേയരുടെ പ്രസംഗം ഇവിടെ ആരംഭിക്കുന്നത്. ചില ആശയങ്ങൾ ഈ ആഞ്ജനേയരുടെ വാക്കുകളിലൂടെ നമുക്കും പഠിക്കാനുണ്ട്. ആഞ്ജനേയർ പറഞ്ഞു വളരെ വ്യക്തമായിട്ട്, സ്ഫുടവചനം അതിവിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയുക. നീ വളരെ വ്യക്തമായിട്ട് പറയണു, ഈ ഉള്ളവനാര? പൂജ്യനാം രാമദൂതൻ ഞാൻ, ആ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാകുന്നു ഈ ഞാൻ. ഇനി എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വന്നു? സീതയെ നീ കട്ടുകൊണ്ടുവന്നില്ലേ? അതും പറയണത് ആ സദസ്സിൽ വെച്ചിട്ടാണ്. സീതയെ നീ യാഗം കഴിക്കുന്ന സമയത്ത് യജമാനന്മാർ കാണാതെ ഒരു ശ്വാവ് എങ്ങനെയാണോ ഹവിസ് കടിച്ചുകൊണ്ട് പോണത്, ഇതേപോലെയല്ലേ നീ ആ രാമലക്ഷ്മണന്മാരില്ലാത്ത തക്കം നോക്കിയിട്ട് സീതയെ കട്ടുകൊണ്ടുപോയത്. ആ സീതയെ അന്വേഷിച്ചിട്ടാണ് ഈ ഉള്ളവൻ വന്നിരിക്കുന്നത്. കേസരി നന്ദനാണ്, ആഞ്ജനേയൻ എന്നാണ് പേര്. എന്തിനു വേണ്ടിയിട്ടാണ് അശോകവാടിക തകർത്തത് എന്ന് ചോദിച്ചു. അതിന് ഉത്തരമുണ്ട്, ഇത് വാനര വംശശീലമാണ്, അതായത് വാനര സ്വഭാവമാണ് നല്ലത് കണ്ട ഒന്ന് കേടുവരുത്തുക എന്നുള്ളത്. തീർന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അക്ഷയകുമാരൻ വരെയുള്ളവരെ കൊന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ കൊന്നു എന്ന് പറയുകയല്ല ഭംഗി, അവരെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓരോ ഒഡ്യം അങ്ങോട്ട് കൊടുത്തു, എൻ്റെ കയ്യിൽ നിന്ന് ഘനത്തിലൊന്ന് കിട്ടിയതോടുകൂടിയിട്ട് അവരില്ലാണ്ടായി തീർന്നു. അതിലും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഈ ലങ്കേശ്വരനോടൊപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനും ഉത്തരമുണ്ട്, അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കിയണം ബുധജനം. അറിവുള്ള ആളുകൾ അറിവില്ലാത്തവരെ കണ്ടുകഴിഞ്ഞാൽ സ്നേഹത്തോടുകൂടി ചില കാര്യങ്ങൾ പറയണം, ഉള്ളിലുള്ളതായിരിക്കുന്ന അറിവിനെ പകർന്നു കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. ഇവിടെ പരോക്ഷമായിട്ട് ആഞ്ജനേയർ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങേക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല, അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടുകൊള്ളുക എന്ന്. പെട്ടെന്ന് ആഞ്ജനേയരുടെ ആ ഭാവം കണ്ട് മാറി നല്ലൊരു ഗുരുനാഥൻ്റെ ആ ഒരു ഭാവത്തിൽ. ആ ഗുരുനാഥനെയും ഒരു ശിഷ്യനെയും നമുക്ക് കാണാൻ സാധിക്കും. ആരവിടെ ഗുരുവിൻ്റെ ഭാവത്തിലുള്ളത്? മഹാവീരനായിരിക്കുന്ന ആഞ്ജനേയർ, ശിഷ്യഭാവത്തിലുള്ളത് ലങ്കേശ്വരനായിരിക്കുന്ന രാവണനുമാണ്. അവിടെ വച്ച് ആഞ്ജനേയർ പറഞ്ഞു, അരുതേ രാവണ, ഈ വിഷയത്തിലിങ്ങനെ വീണു പോകരുത്. വേണ്ടത് എന്താ വെച്ചാൽ ആ പരിപാവനമായിരിക്കുന്ന ഭഗവത് സ്മരണ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക, പ്രത്യേകിച്ച് അങ്ങേക്ക് ഉണ്ടാവുക തന്നെ വേണം. എന്താച്ചാൽ അത്യുത്തമ കുലത്തിൽ ആവിർഭവിച്ച ആളാണ് അങ്ങ്, സത്യത്തെ താങ്കൾ മറക്കാൻ പാടില്ല. ആഞ്ജനേയർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, താങ്കൾ ആരാകുന്നു? കമലഭവ സുതതനയ നന്ദനനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായിഗനീ. കർപ്പൂരഭാവം എന്ന് വെച്ചാൽ രാക്ഷസീയായിട്ടുള്ള ഭാവം. അപ്പോൾ ഒരിക്കലും ഈ രാക്ഷസീയ ഭാവം എടുക്കരുത്. താങ്കൾ ആരാകുന്നു? കമലഭവ ബ്രഹ്മാവ്, കമലഭവ സുത പുലസ്ത്യൻ,
കമലഭവസുത തനയ വിശ്രവസ്, കമലഭവസുത തനയ നന്ദന രാവണൻ. അപ്പോൾ ഈ ബ്രഹ്മാവിൽ നിന്ന് ഈ രാവണനിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ ആ ബ്രഹ്മകുലത്തിൽ താങ്കൾ ആവിർഭവിച്ചതുകൊണ്ട് കർപ്പൂരഭാവം പരിഗ്രഹിയായിക, നീ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ രാക്ഷസീയ ഭാവത്തെ പൂർണ്ണമായിട്ടും കളഞ്ഞ് ദൈവീംഗതിയെ ഐശ്വര്യഭാവത്തിലേക്ക് ഉയരാനായിട്ട് ശ്രമിക്കുക. ഏ, അങ്ങ് പരമഭാഗ്യവാനാണ്, അങ്ങേക്ക് നല്ലൊരു ഉപദേശം തരാം. ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ. അതും ഏത് നാമം വേണം അവിടുന്ന് ജപിക്കാൻ വേണ്ടിയിട്ട്? രജനിചര വന ദഹന മന്ത്രാക്ഷരദ്വയം. രാക്ഷസീയ ശക്തികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കാൻ കഴിവുള്ള രണ്ടക്ഷരമുള്ള ആ മന്ത്രം രാമനാമം ജപിച്ചു കൊള്ളുക. രഘുപതിയോളം കാരുണ്യം വേറെ ആർക്കും ഇല്ല. ഇപ്രകാരം ഉപദേശങ്ങളൊക്കെ ആഞ്ജനേയർ രാവണന് കൊടുത്തു. ഇത് കേൾക്കേണ്ട താമസം, രാവണൻ എന്തെന്നില്ലാത്തൊരു ദേഷ്യമുണ്ടായി. 20 കണ്ണുകളും നന്നായിട്ട് മഴിച്ചു. ഹനുമാനെ കൊല്ലാനുള്ള ആജ്ഞ അങ്ങോട്ട് കൊടുത്തു. വിഭീഷണൻ ഇടപെട്ടിട്ട് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒടുക്കം വാലിൽ തീ കൊടുത്തു. പക്ഷെ കൊടുത്തത് വാലിലല്ല, ലങ്ക നഗരം മുഴുവൻ ചുട്ട് വെണ്ണീരാക്കിയിട്ടാണ് ആഞ്ജനേയർ സീതയെ കണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആ ഭഗവാനെ ചെന്ന് അറിയിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, എന്താ അപ്പോൾ പകരം തരാനുള്ളത്? ഒന്നുമില്ല, ഈ ആലിംഗനല്ലാതെ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ആഞ്ജനേയരെ നന്നായിട്ട് ആലിംഗനം ചെയ്തു. ഭക്തനും ഭഗവാനും രണ്ടല്ല, ഒന്നാണ് എന്ന ആ ചിത്രത്തെ കാണിച്ചുകൊണ്ടാണ് അതിസുന്ദരമായ സുന്ദരകാന്ഡം ഇവിടെ സമാപിക്കുന്നത്. വാത്സല്യനിധിയായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്മാർട്ട് പിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളുടെ ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്.